സിനിമയുടെ ഷോയിൽ എൻ്റെ സിനിമ കണ്ട പ്രേക്ഷകരെ ഞാൻ കാണുന്നത്. കാരണം ഒരുപാട് സന്തോഷമുണ്ട്. ചിലപ്പോൾ എനിക്ക് നിങ്ങളോടൊപ്പം നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളുടെ വികാരങ്ങളോടൊപ്പം എനിക്ക് എങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ ചെറുതും വലുതുമായ പ്രയാസങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ അതിലെ അറിയാതെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ എനിക്ക് താങ്ങുന്നതിലപ്പുറമായിരിക്കുമെന്നുള്ളതുകൊണ്ടായിരിക്കാം ഭയന്നായിരിക്കാം ഞാൻ ഇതുവരെ തിയേറ്ററിൽ വരാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അറിഞ്ഞുകൂടാ, എന്താണേലും ഒരു നല്ല അനുഭവമാണ്. ഗോകുൽ എൻ്റെ അടുത്ത് പറയുമായിരുന്നു, നിങ്ങളുടെയൊക്കെ കണ്ണുകളിലേക്ക് നോക്കൂ എന്ന്. വളരെ സന്തോഷം നിങ്ങൾക്ക് ഇത് ഈ സിനിമ ഉൾക്കൊള്ളുവാൻ, ആസ്വദിക്കാമെന്നോ അല്ലെങ്കിൽ എൻജോയ് ചെയ്യാമെന്നൊന്നും ഞാൻ പറയുന്നത്, ഈ സിനിമയെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. വളരെ സന്തോഷം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ബ്രിസാറിനെ പോലെയല്ല ഞാനിത് നാലാമത്തെ തവണയാണ് തിയേറ്ററിൽ പോകുന്നത്. ഓപ്പണിംഗ് ഷോയ്ക്ക് തന്നെ പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ട് ആസ്വദിച്ചു. കോഴിക്കോട് ഒരു തിയേറ്ററിൽ പോയി അവിടെയും കണ്ടു. എല്ലാ തിയേറ്ററുകളിലും ഹൃദയം നിറഞ്ഞ് സ്വീകരിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. നീണ്ട 16 വർഷത്തെ ബ്രിസാറിൻ്റെ അധ്വാനമാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു ചലച്ചിത്രമായി എത്തിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള അധ്വാനം ഓരോരുത്തർക്കും ഇപ്പോൾ ഇതിനോടകം നിങ്ങൾ അറിഞ്ഞു കാണും. നമ്മുടെ പ്രിയപ്പെട്ട ഗോകുൽ നമുക്കൊപ്പം ഉണ്ട്. നിങ്ങൾ അപ്പോൾ പൃഥ്വിരാജിൻ്റെ അഭിനയ മികവ് നിങ്ങൾ കണ്ടു. അപ്പോൾ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഓരോരുത്തരും ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ളത്, ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ഓരോരുത്തരും നിന്നിട്ടുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. നിതിനെ നിങ്ങൾക്കറിയാം എന്ന് വിചാരിക്കുകയാണ്. നിതിനാണിപ്പോൾ പിരിയോറെ എന്ന പാട്ട് ഇതിനകത്ത് പാടിയത്. അദ്ദേഹം നമ്മളോടൊപ്പം ഉണ്ട്. റോബിനുണ്ട്. റോബിൻ ആണ് ഇതിൻ്റെ ഡയറക്ടർ. അങ്ങനെ ഞങ്ങൾ ചേർന്ന് നിൽക്കുന്നവർ പരമാവധി ആൾക്കാരെല്ലാം വരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഈ നിറഞ്ഞ ഹൃദയം മുഖമൊക്കെ കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം നിങ്ങളോടൊപ്പം പങ്കിടുന്നതിന് വേണ്ടിയാണ്. ഇത്രയും കാലത്തെ അധ്വാനം വ്യർത്ഥമായില്ല എന്ന ഒരു വലിയ സന്തോഷമാണ് നിങ്ങളുടെ മുഖം കാണുമ്പോഴുള്ളത്. വലിയ സന്തോഷം. ഹൃദയത്തെ സോറി ഈ സിനിമയെ ഹൃദയത്തിൽ വഹിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ നിന്ന് നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്താ, ഞാനിപ്പോൾ സാറിനോട് പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ നാടകങ്ങളിലൊക്കെ പോയിട്ട് പെർഫോമൻസ് കഴിഞ്ഞിട്ട് തട്ടേന്ന് ഇറങ്ങുമ്പോൾ ഓരോരുത്തരും നമ്മുടെ കണ്ണിലേക്ക് നോക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ആ ഫീലിംഗ് ഒക്കെ നിങ്ങളുടെ ഒക്കെ കണ്ണിലേക്ക് കാണാൻ പറ്റുന്നുണ്ട്. എന്തോ ഒരു എല്ലാവരും ഈ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അങ്ങനെ ഒരു എക്സൈറ്റ്മെൻറ്റിലും ഒരു ഒരു സ്നേഹത്തോടുള്ളൊരു നോട്ടമാണ് നിങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആ ഒരു നോട്ടമാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറയുന്നത്. നമ്മളെ ഈ സിനിമയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരം അല്ലേ സാർ? അപ്പോൾ അതിന് എല്ലാവരോടത്തും നന്ദി. എല്ലാവരോടത്തും ഭയങ്കര സ്നേഹമുണ്ട്, നമ്മളെയൊക്കെ ഉള്ളു തുറന്ന സ്നേഹം. അത്രമാത്രമേ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഇപ്പോൾ. അപ്പോൾ താങ്ക് യു. താങ്ക് യു എവ്രി വൺ ഫ്രം ദി ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഞാനാണ് ഈ പടത്തിൽ പെരിയോനെ എന്നുള്ള പാട്ട് പാടിയിട്ടുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ ബ്ലെസി സാറിനും റഹ്മാൻ സാറിനും ഈ ഒരു പ്രോജക്റ്റിൽ എന്നെ ഭാഗമാക്കിയതിൽ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി പറയണം. ആൻഡ് നിങ്ങൾക്കും ഈ പടത്തിനെയും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളെയും ഒരുപാട് നെഞ്ചിലേറ്റി അതിന് തന്ന സ്നേഹത്തിനും ഒരുപാട് നന്ദി മാത്രമേ പറയാനുള്ളൂ. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ഓൺലി. ആൻഡ് ഇവർ കഷ്ടപ്പെട്ട അത്ര ഞാൻ കഷ്ടപ്പെട്ടിട്ടില്ല. ഡെഫിനറ്റ്ലി 16 വർഷം ഇതിനെക്കുറിച്ച് എന്താ പറയുക, ഇതിൽ അത്രയും റിസർച്ച് ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഒരു സിനിമയാണ് മരുഭൂമിയിൽ കിടന്ന്. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് അവർ ഈ പടത്തിൽ ഈ പാട്ടിന് ശബ്ദം കൊടുത്തിട്ട് ഇതിൻ്റെ ഒരു ഭാഗം, ഒരു ചെറിയൊരു ഭാഗമാണ് പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം. ആൻഡ് ഇനിയും ഇതുപോലെ കണ്ടിന്യൂ ചെയ്യാം. നിങ്ങളുടെ സപ്പോർട്ട് ആൻഡ് തന്ന സ്നേഹത്തിന് എല്ലാത്തിനും ഒരുപാട് നന്ദി. താങ്ക് യു. ഞാൻ ഈ പടത്തിൽ ബ്ലെസി സാറിനോട് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തതാണ്. യു സ്പെൻഡ് 6 years ഐ ഹാവ് സ്പെൻഡ് വിത്ത് ഹിം ആൻഡ് 24 hours വിത്ത് ഹിം. ആൻഡ് ഫൈനലി പടം ഇങ്ങനെ പുറത്തിറങ്ങി വരുമ്പോൾ എല്ലാവരുടെയും റിയാക്ഷൻസും എല്ലാം കാണുമ്പോൾ ഇറ്റ്സ് യു നോ ഇറ്റ്സ് റിയലി ഹാർട്ട് കമ്മിങ്. ആൻഡ് ഐ സീരിയസ്ലി ഹാവ് നോ വേർഡ്സ് ടു സേ റൈറ്റ് നൗ ബിക്കോസ് യു നോ റിയലി എക്സൈറ്റഡ് ടു സീ എവ്രി വൺ ഇയർ ആൻഡ് യു നോ വാച്ചിങ് ദിസ് ഫിലിം. ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഈ സിനിമയിൽ ഹക്കീമിൻ്റെ ഉമ്മയായിട്ട് അഭിനയിച്ച റീജയാണ്.
റിജയെ ഞാൻ 2018 ലാസ്റ്റ് കാണുന്ന ഈ അടുത്ത സമയത്തൊന്ന് മ്യൂസിക് ലോഞ്ചിന് ഒരു മിന്നായം പോലെ കണ്ടു. അപ്പൊ എനിക്ക് അവിടെ ദൂരെ മാറി നോക്കിയപ്പോ അയ്യോ നമ്മൾ നല്ല എന്ന് വെച്ചാൽ കാലങ്ങൾ എടുത്തത് കൊണ്ടുണ്ടായ കുഴപ്പമാണ്. അപ്പൊ വളരെ സന്തോഷത്തോടുകൂടി റിജയെ സ്വാഗതം ചെയ്യുന്നു. ഒരു നന്ദി, നമസ്കാരം. എന്റെ പേര് റീജ. സാറ് പറഞ്ഞ പോലെ 2018 ഇതിന്റെ ഷൂട്ട് നടന്നത് ഹക്കീമിന്റെ ഉമ്മയായിട്ട്. അന്ന് വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് അന്ന് റോള് ചെയ്തതും. എനിക്ക് തോന്നുന്നു സാറിൻ്റെ ഒരു ബിലീഫ് ലെവലിൽ ഞാൻ ചെയ്തോ എന്നാണ് എനിക്ക് ഇപ്പോഴും സംശയം. പക്ഷെ കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഒത്തിരി സന്തോഷമായി. ഒരു വലിയൊരു ക്രൂവിൻ്റെ ഭാഗമാകാൻ പറ്റിയതിൽ. മൂവി കണ്ടു ഞാൻ ശരിക്കും കരഞ്ഞു. കാരണം ബയോളജിക്കലി ഉമ്മയല്ല എങ്കിൽ കൂടിയും ഹക്കീമിൻ്റെ ആ ഒരു സീൻസും ഒക്കെ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ഫോർ ദ സപ്പോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു.